ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മീഡിയയിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം അതിൻ്റെ 59 അധ്യായം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവകരത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും ഓരോ സാഹചര്യങ്ങളും നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ നാളുകൾ വന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നാളുകൾ വന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ വന്നപ്പോഴെല്ലാം ഈ ദൈവത്തിൻ്റെ കരം നമ്മളെ തൊട്ടത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ളതാണല്ലോ. യെശയ്യാ പ്രവചന പുസ്തകം അതിൻ്റെ 59 അധ്യായത്തിൻ്റെ 1 വാക്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുള്ളതുപോലെ മിനി ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിലും 66 അധ്യായങ്ങളാണുള്ളത്.
യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ള കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ വളർച്ചയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും 1000 ആണ്ട് വാഴ്ചയും എല്ലാം വളരെ കൃത്യമായും വളരെ ക്രമമായും യെശയ്യാ പ്രവചന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. സുവിശേഷത്തെപ്പറ്റി ഇത്ര വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു പുസ്തകമില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് യെശയ്യാ പ്രവചന പുസ്തകം. ദൈവവചനത്തിലുടനീളം ദൈവകരത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. പത്മോസ് ദ്വീപിൽ അപ്പോസ്തലനായ യോഹന്നാൻ താൻ അനുഭവിച്ച കടുത്ത വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും മധ്യത്തിൽ തൻ്റെ പുറകിൽ കേട്ട ശബ്ദമെന്തെന്നറിയുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ രൂപം കണ്ടതായി നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 41:10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ നടത്തും. അതിൻ്റെ 13 യഹോവയായ ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ആ കരത്തെക്കുറിച്ച് ശലോമോൻ ഉത്തമഗീതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയിൽ യേശുവിൻ്റെ കരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. ഉത്തമഗീതം 5:14 അവൻ്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 32:22-28 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കുകയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൈവദൂതൻ്റെ പ്രത്യക്ഷത ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷതയായിട്ടാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ കരം യാക്കോബിനെ തൊട്ടപ്പോൾ തൻ്റെ പാരമ്പര്യ പേരും പ്രകൃതിയും മാറിയത് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ 33:4 നമ്മൾ കാണുന്നു തനിക്ക് പ്രതികൂലമായി നിന്നിരുന്ന ദീർഘവർഷങ്ങളായി കൊല്ലാൻ നിന്നിരുന്ന യേശാവ് തന്നെ വന്ന് ആലിംഗനം ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യാക്കോബിനെ തൊട്ട ദൈവത്തിൻ്റെ കരം, യാക്കോബിൻ്റെ ശത്രുക്കളെ തന്നോട് നിരപ്പിച്ച ദൈവത്തിൻ്റെ കരം, ആ കരത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118:16 യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. 1 പീറ്റർ 5:6 അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിനെന്ന്. 1 രാജാക്കന്മാർ 19:1-8 നമ്മൾ വാക്യങ്ങൾ ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ടുവന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തിൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർചേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യവും വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ തൊട്ട ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല.
സാക്ഷാൽ സർവശക്തൻ്റെ കരം നമ്മെ തൊട്ടാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരാശകളുടെയും വേദനകളുടെയും നടുവിൽ നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാനും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു വ്യത്യാസമുണ്ടായിട്ട് നമ്മെ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും എത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരത്തിന് സാധിക്കും. ഏലിയാവിനെ തൊട്ട് ശക്തീകരിച്ച ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് എസക്കിയേൽ പ്രവാചക പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 1:3 കൽദേശത്തെ കേബാർ നദീ തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കയ്യും അവൻ്റെ മേൽ വന്നു. എസക്കിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശക്തീകരിക്കുന്നു എന്നാണ്. ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച എസക്കിയേൽ BC 597 ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോകുമ്പോൾ താൻ പൗരോഹിത്യ ശുശ്രൂഷയിലായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം 30-ാം വയസ്സിൽ പ്രവാചക വിളിയും ദൈവനിയോഗവും തനിക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എസക്കിയേൽ പ്രവചനം 2:9 ഇപ്രകാരം പറയുന്നു: ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുളിരിക്കുന്നതും കണ്ടു. 3:14 ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി, ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി, യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേലുണ്ടായിരുന്നു. എസക്കിയേൽ പ്രവാചകനെ ശക്തീകരിച്ചത് ദൈവത്തിൻ്റെ കരമാണ്. ആ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവം ശക്തീകരിച്ച എസക്കിയേൽ പ്രവാചകൻ്റെ ശക്തമായ പ്രവചനങ്ങൾ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10:9 എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു, അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോൾ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളങ്കയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അപ്പോൾ മനുഷ്യനോട് സദൃശനായ ഒരുത്തൻ എൻ്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എൻ്റെ മുമ്പിൽ നിന്നവനോട്, യജമാനനെ, ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു. 18:00 അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകൻ്റെയും ഓരോ ഭക്തൻ്റെയും ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം തൊട്ട് ശക്തീകരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 18:00 അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ: നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മെ തനിക്കിഷ്ടമുള്ള പാത്രങ്ങളാക്കി മാറ്റുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു യേശു ഒരു കുഷ്ഠരോഗിയെ തൻ്റെ കരം കൊണ്ട് തൊട്ട് സൗഖ്യമാക്കുന്നത്. കുഷ്ഠരോഗമായതിനാൽ എല്ലാവരും ത്യജിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ പാളയത്തിന് പുറത്തായിരുന്ന ആ കുഷ്ഠരോഗിയോട് യേശു, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് പറഞ്ഞ് അവനെ തൊട്ട് സൗഖ്യമാക്കി. ആ കുഷ്ഠരോഗിയെ തൊട്ട യേശുവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അതിൻ്റെ 12:10 സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു. ഈ കരമാണ് നയീലിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചത്തിൽ തൊട്ട് ആ മകനെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5:40-41 മരിച്ചുപോയ പ്രമാണിയുടെ മകളെ യേശു തൊട്ട് സൗഖ്യമാക്കുന്നത് നാം വായിക്കുന്നു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല, എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. അവളുടെ മരണക്കിടക്കയെ മാറ്റിവിരിച്ച യേശുവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മരണഭീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും
എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾ മാറിയില്ല എന്നുള്ള വേദനയോടെ ഇരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ആണിപ്പഴുത്തുള്ള കരം നിങ്ങളുടെ മരണഭീതിയെ മാറ്റുവാനും നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാനും മതിയായ കരമാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലും ശിശുക്കളെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ശിശുക്കളെ തൊട്ട യേശുവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണമെന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള ഭാഗത്ത് 5 അപ്പവും 2 മീനും കൊണ്ട് തന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തെ പോഷിപ്പിച്ച യേശുവിൻ്റെ കരം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 16-ാം വാക്യം അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ തൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുന്ന കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 50-ും 51-ും വാക്യങ്ങളിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ തൻ്റെ കൈ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം അവൻ അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ആണിപ്പഴുത്തുള്ള കരം കൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്താൽ ജീവൻ്റെ വചനവുമായി ലോകത്തെല്ലായിടത്തും സഞ്ചരിച്ച് ലോകം തന്നെ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി ആ അനുഗ്രഹത്തിൽ അവർക്ക് ലഭിച്ചു. ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് ശക്തീകരിച്ച് ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ആ കരം ഇന്നും ഉയർന്നിരിക്കുന്നു എന്നെയും നിങ്ങളെയും അനുഗ്രഹിപ്പാൻ. യാക്കോബിൻ്റെ പേരും പ്രകൃതിയും മാറ്റിയ ദൈവത്തിൻ്റെ കരം, ഏലിയാവിനെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ കരം, പ്രവാചകന്മാരെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ കരം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ കരം, ശിശുക്കളെ അനുഗ്രഹിച്ച യേശുവിൻ്റെ കരം, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിൻ്റെ കരം, തന്നെ അനുഗമിച്ച തൻ്റെ പുരുഷാരത്തെ പോറ്റിയ യേശുവിൻ്റെ കരം, തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. 139-ാം സങ്കീർത്തനത്തിൻ്റെ 9-ും 10-ും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ ഉഷസ്സിൻ ചെറുക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധിയിലായാലും ഏത് വിഷമത്തിലായാലും നമ്മളെ പരിപാലിക്കുന്ന, നമ്മൾ വേദനിക്കുമ്പോൾ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ വേണം. ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: 48-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു, ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. അതുപോലെ തന്നെ യിരെമ്യാ പ്രവചന പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 17-ാം വാക്യം അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഈ ദൈവത്തിൻ്റെ കരമാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ദൈവം നമ്മെ വ്യക്തമായും വ്യക്തിപരമായും അറിയുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പറയുന്നു: അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുണങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ, അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിപ്പിൻ എന്ന്. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ തനിക്കിഷ്ടമുള്ള പാത്രങ്ങളായി നമ്മെ മെനഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.